بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل وسلم وبارك على عبدك ونبيك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم، وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية، فيها عين جارية، فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة. قال الله عز وجل: يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. സമാദരണീയരായ സദാത്തുക്കൾ, അഭിമന്യരായ ഉലമാക്കൾ, സ്നേഹ സമ്പന്നരായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നാം ദുആ ചെയ്യാമെന്ന് ഏറ്റെടുത്തവർ എല്ലാവരെയും അവന്റെ സജ്ജനങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കുമാറാവട്ടെ. നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ പരലോകം റബ്ബ് സന്തോഷമാക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ളവരെ, സ്വർഗം എന്നതാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്ത് നന്നായി ജീവിച്ച ആളുകൾക്ക് പ്രതീക്ഷാനിർഭരമായ ഒരു ഭാവി വാഗ്ദാനം ചെയ്യുന്ന സംവിധാനമാണ് സ്വർഗം എന്നതിലൂടെ അല്ലാഹു തആല നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല മേഖലകളും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ അത്തരക്കാരായ ആളുകൾക്ക് അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുകയും ആ പൊരുത്തം ലഭിച്ച വിഭാഗത്തിന് അല്ലാഹു തആല പരലോകത്ത് നൽകുന്ന അംഗീകാരവും ആദരവുമാണ് വാസ്തവത്തിൽ സ്വർഗം എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ റബ്ബ് ഉണ്ടാക്കുന്നത്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചുവല്ലോ, നരകം അനിവാര്യമാണ്. ഈ ലോകത്തെ ജീവിതത്തിൽ താളം തെറ്റിയ അന്തരീക്ഷത്തിലൂടെ ജീവിച്ചു പോകുന്നവരെ പാഠം പഠിപ്പിക്കാൻ, അവർ ചെയ്ത അരുതായ്മകൾക്ക് അർഹമായ വിധത്തിലുള്ള ശിക്ഷ കൊടുക്കാൻ നരകം എന്ന സംവിധാനം അനിവാര്യമാണെന്ന് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ, നന്നായി ജീവിച്ച മനുഷ്യന്മാർക്ക് ഈ ലോകത്ത് അവരുടെ സൂക്ഷ്മതക്കും അവരുടെ ജീവിതത്തിൽ അരുതായ്മകളോട് അവർ രാജി പ്രഖ്യാപിച്ചതിനുമൊക്കെയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവരനുഭവിക്കാത്ത സുഖങ്ങളൊക്കെ അനുഭവിപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്വസ്ഥമായ സ്വൈരമായ ഒരു സാഹചര്യവും അന്തരീക്ഷവും എല്ലാ കാലത്തേക്കുമായി അവർക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള സംവിധാനം എന്ന നിലക്കാണ് അല്ലാഹു തആല സ്വർഗത്തെ സംവിധാനിച്ചിട്ടുള്ളത്. സ്വർഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നതേ ചെയ്യാവൂ എന്ന വ്യവസ്ഥകളില്ലാതെ, വിധിവിലക്കുകളില്ലാതെ, നിയമനിർദ്ദേശങ്ങളില്ലാതെ വിചാരിച്ചതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സംവിധാനം എന്നാണ് അതിന്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ ആ വിചാരിച്ചതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സംവിധാനത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തണമെങ്കിൽ വിചാരിച്ചതൊക്കെ ചെയ്യാതെ എന്നല്ല, വിചാരിച്ച പലതും കൈയൊഴിച്ചുകൊണ്ട്
ജീവിതത്തെ ശരിക്കും കയ്പുനീര് കുടിപ്പിച്ച് ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുവന്നാൽ അപ്പ ലഭിക്കുന്ന സംവിധാനമാണ് സ്വർഗം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹുസ്ബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹി, സ്വർഗത്തിന് വേദി കെട്ടപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ വെറുക്കുന്ന കുറെ കാര്യങ്ങൾ കൊണ്ടാണ്. മനുഷ്യന് ഇഷ്ടമില്ലാത്ത, ചെയ്യാൻ അറക്കുന്ന, അല്ലെങ്കിൽ ചെയ്യാൻ അവന് വല്ലാത്ത വിഷമം നേരിടുന്ന ഒരുപാട് സംഗതികൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ചാൽ മാത്രമേ സ്വർഗത്തിന്റെ മതിൽ കെട്ട് തകർക്കാനാവൂ, എന്നാലേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുമാവൂ. അപ്പോ കുറച്ചു കാലം ഇവിടെ നമ്മൾ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന വളരെ ചുരുങ്ങിയ കാലം, ആ കാലഘട്ടത്തിൽ റബ്ബിന്റെ വിധിവിലക്കുകളെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിച്ചാൽ ആ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ ജീവിക്കാൻ പടച്ചറബ് നൽകുന്ന സർവതന്ത്ര സ്വാതന്ത്ര്യമാണ് വാസ്തവത്തിൽ സ്വർഗമെന്ന സംവിധാനത്തിലൂടെ, സ്വർഗമെന്ന സിസ്റ്റത്തിലൂടെ അള്ളാഹു താല അവന്റെ അടിമകൾക്ക് നൽകുന്നത്. ഇത് റബ്ബിന്റെ വല്ലാത്തൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള മനുഷ്യൻ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ കയ്യിസു മൻ ദാന നഫ്സഹു അമില ലിമാ ബഅദൽ മൗത്ത്, യഥാർത്ഥ ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തെയും ആത്മാവിനെയും അള്ളാഹുവിന്റെ വിരിവിലക്കുകൾക്ക് 100% കീഴ്പ്പെടുത്തുകയും എന്നിട്ട് അമില ലിമാ ബഅദൽ മൗത്തി, മരണത്തിന് ശേഷമുള്ള ജീവിതം സുഖകരമാക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടം അധ്വാനിക്കുകയും ചെയ്തവനാണ്. അവ ഭൂമിയിൽ നമ്മുടെ ജീവിത കാലഘട്ടം മരിച്ചതിന് ശേഷം സുഖത്തിനു വേണ്ടി പണിയെടുക്കാൻ, സുഖമുണ്ടാകുന്ന ഒരു യോഗ്യതയിലേക്ക് നമ്മളെ എത്തിച്ചേരുന്നതിന് വേണ്ടി അധ്വാനിക്കാൻ ഉപയോഗപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ. അതുകൊണ്ട് തന്നെ എന്നെ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത് ഇന്നലില്ലാഹിം ഇന്നലില്ലാഹിം സുഫന. അള്ളാഹുവിന് വലിയ ബുദ്ധി രാക്ഷസന്മാരായ കുറെ അടിമകളുണ്ട്. യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള കുറെ മനുഷ്യന്മാര്, ഇന്ന് നമ്മൾ ബുദ്ധിജീവികൾ എന്ന് പലപ്പോഴും പറയാറുള്ളത് കാര്യങ്ങളുടെ നിജസ്ഥിതിയിൽ നിന്ന് മാറി എന്തൊക്കെയോ മനുഷ്യന് തിരിയാത്തത് വിളിച്ചു പറയുന്ന ആളുകളെയാണ് പലപ്പോഴും ബുദ്ധിജീവി എന്ന് വിളിച്ചാൽ അതിനർത്ഥം അയാൾ പറയുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല അങ്ങനത്തെ ആളുകളെ അല്ലേ, അല്ലെങ്കിൽ ഒരു തുണി ഒന്ന് പിന്നെ താടിമിഞ്ചെന്ന് ഒപ്പിക്കാതെ പിന്നെ ഒരു സഞ്ചിയും തൂക്കി നടക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ ബുദ്ധിജീവികൾ നമ്മൾ വിളിക്കാറുള്ളത്. വാസ്തവത്തിൽ യഥാർത്ഥ ബുദ്ധി രാക്ഷസൻ ബുദ്ധിമാനാരാണ്? അള്ളാഹുവിന് അങ്ങനത്തെ കുറെ അടിമകളുണ്ട്, വലിയ ബുദ്ധിമാന്മാരായ അടിമകൾ. ആ അടിമകൾ എന്തുകൊണ്ടാണ് ബുദ്ധിയുള്ളവരെന്ന് പറഞ്ഞത്? തല്ലഖുദ്ദുനിയാ, അവരീ ദുനിയാവിലെ ഭൗതിക ജീവിതത്തിന്റെ സുഖാഡംബരങ്ങളോടൊക്കെ അവർ വിരക്തി പ്രകടിപ്പിച്ചു, അതിനെ ഒന്നും അവർ മനസ്സിലേക്ക് കയറ്റിയില്ല. എന്തുകൊണ്ട് മനസ്സിലേക്ക് കയറ്റിയില്ല? അവ ഹാഫുൽസിത്തനാ, ഈ ദുനിയാവിന്റെ സുഖങ്ങളെയും സന്തോഷങ്ങളെയും ഭൗതിക ജീവിതത്തിന്റെ പുരോഗതികളെയും മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നാം പ്രതീക്ഷിച്ചാൽ അത് മുഖേന ഉണ്ടാകാൻ പോകുന്ന അപകടത്തെക്കുറിച്ച്, അതിന്റെ പേരിൽ തന്റെ ദീനിന് വരാൻ സാധ്യതയുള്ള നഷ്ടത്തെക്കുറിച്ച് ഭയപ്പെട്ടതിന്റെ പേരിലാണ് ദുനിയാവിനോട് അവർ ബന്ധം ഒഴിവാക്കിയത്. അതിനർത്ഥം ദുനിയാവ് ഉണ്ടായില്ലാന്നല്ല, അവർ മനസ്സിലേക്ക് ദുനിയാവിനെ കയറ്റിയില്ലാന്നാണ്. അവർ ജോലി ചെയ്യുന്നുണ്ടാകും, ശമ്പളം വാങ്ങുന്നുണ്ടാകും, അതേപോലെ കച്ചവടം ചെയ്യുന്നുണ്ടാകും, അതിലൂടെ ധനമുണ്ടാക്കുന്നുണ്ടാകും. പക്ഷേ ആ ധനം വരുന്നതും പോകുന്നതും ഒക്കെ ഒരു സെയിൽ ബിസിനസ് എന്നതിന്റെ അപ്പുറത്തേക്ക് മനസ്സിന്റെ ഉള്ളിലേക്ക് അവർ കയറ്റിയില്ല. അതാണ് ഈ ലോകത്ത് ദുനിയാവിനോട് മനസ്സിന്റെ ഉള്ളിൽ ബന്ധമില്ലാതിരിക്കുക എന്നതാണ് പ്രപഞ്ച ത്യാഗം എന്നതുകൊണ്ട് പണ്ഡിതന്മാർ ഉദ്ദേശിച്ചത്. അതന്നെ ബഹുമാനപ്പെട്ട സൈയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത് വദ്ഹദ്, നീ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് നീ പ്രപഞ്ച ത്യാഗമുള്ളവനാകണം, ദുഹുദുള്ളവനാകണം. എന്താണ് ഈ ദുഹുദ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്റെ മനസ്സിന് ദുനിയാവുമായി താല്ലുക്ക് ഇല്ലാതിരിക്കലാണ്, മനസ്സിലേക്ക് ദുനിയാവ് കയറാതിരിക്കലാണ്. അപ്പൊ ദുനിയാവിന്റെ പ്രവർത്തനം നടത്തും, അതേസമയത്ത് മനസ്സിന്റെ ഉള്ളിൽ അതിന് സ്വാധീനമില്ല. ബിസിനസ് നടത്തും, കച്ചവടം ചെയ്യും, കൃഷി ചെയ്യും, മറ്റ് ജോലികളിലൊക്കെ ഏർപ്പെടും, പക്ഷെ ആ സമയത്തൊന്നും മനസ്സിന്റെ ഉള്ളിലേക്ക് അത് കയറിയിട്ടില്ല. അതിങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ കയറാതെ വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് തിരിച്ചു ചോദിക്കണ്ട. എന്താ കാരണം? പറ്റുന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളൊക്കെ നിസ്കാരം അല്ലേ. മനസ്സിക്ക് കയറാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊരാൾ ചോദിച്ചാൽ, മനസ്സിക്ക് കയറാതെ ബാഹ്യമായി ചിലതൊക്കെ കാട്ടിക്കൂട്ടാൻ പറ്റും എന്നതിന്റെ കൃത്യമായ തെളിവാണ്
നമ്മളൊക്കെ പലപ്പോഴും നമ്മളൊക്കെ നിസ്കാരം അല്ലേ കൃത്യമായിട്ട് നിസ്കരിച്ചില്ല നമ്മളൊക്കെ പലപ്പോഴും ആ നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിങ്ങനെ ഒരു പണിയായിട്ട് കുഴി കുരിയലും നീരലുമായിട്ട് നടന്നു എന്നല്ലാതെ മനസ്സിന്റെ ഉള്ളിൽ എന്ത് സ്വാധീനം അതിനുണ്ടാക്കാൻ പറ്റിയത് അത് എന്നെ പോലെ തന്നെയാണ് നമ്മളെ നിസ്കാരം കൊണ്ട് എന്താണ്ടാണ് ഇതേപോലെയാണ് അള്ളാഹുവിന്റെ ബുദ്ധി രാക്ഷസന്മാരായ അടിമകള് അവര് ലോകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് കച്ചവടം ചെയ്താൽ അവർ കൃഷി ചെയ്താൽ അവർ മറ്റേർപ്പാടുകളിൽ ബന്ധപ്പെട്ടാൽ ജീവിതോപാധികൾ എന്ന നിലക്ക് അവരുടെ ജോലികളുമായി അവർ ബന്ധപ്പെട്ടാൽ അതൊക്കെ ഇങ്ങനെ ഒരു സൈഡിലൂടെ നടന്നു എന്നല്ലാതെ മനസ്സിന്റെ ഉള്ളിൽ അതൊന്നുമില്ല അതാണ് ദുഹുദ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവർ ദുനിയാവരെ തലാക്ക് വേണ്ടിയിട്ട് ഈ ലോകത്ത് ദുനിയാവരെ മനസ്സ് കയറ്റിയാണ് അപകടം പേടിച്ചു എന്തേ അവരങ്ങനെ പേടിക്കാൻ വെറുതെ അങ്ങ് ഊഹിച്ചതാണോ അല്ല ദുനിയാവിനെ സംബന്ധിച്ചവർ ശരിക്കും പഠിച്ചു ശരിക്കും ചിന്തിച്ചു എന്താണ് ഈ ദുനിയാവിൽ നടക്കുന്ന സംഭവങ്ങൾ കാലചക്രത്തിന്റെ കണക്കത്തിനനുസരിച്ച് ഭൗതിക ലോകത്ത് മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്നവർ ശരിക്കും മനസ്സിലാക്കി അവർ പഠിച്ചു ചിന്തിച്ചു ചിന്തിച്ചപ്പോ ഫലമ്മാനിമോൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ അന്നഹാരീസത്തിന് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരൊറ്റ മനുഷ്യനും തന്നെ ശാശ്വതമായി താമസിക്കാവുന്ന ഭവനമല്ല ഈ ദുനിയാവെന്നവർക്ക് ശരിക്കും ബോധ്യപ്പെട്ടു. കാരണം എന്താ, ഒരാള് ഭൗതികമായി വലിയ പവറുള്ളവരാണെങ്കിലും ആത്മീയമായി വലിയ പവറുള്ളവരാണെങ്കിലും രണ്ടാളും ഈ ലോകത്തോട് വിട പറയുന്നത് അവൻ കാണുന്നുണ്ട്. ഇബ്നു നബാത്തിൽ ശ്രീ റബി അള്ളാഹു എന്ന് ചോദിച്ചതുപോലെ അമാതത്തയൂന ബിമസ്റായി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തുനിന്ന് വിടപറഞ്ഞു പോയി എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നിങ്ങൾക്കാകുന്നില്ലേ? അള്ളാഹു തആല ഹബീബിനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഈ ലോകത്തെ തന്നെ പഠിച്ചത്. ഈ ലോകത്ത് കാണുന്ന സകലമായ അനുഗ്രഹങ്ങളുടെയും യഥാർത്ഥ കാരണക്കാരൻ റസൂലുള്ളയാണ്. എന്നിട്ടും ഈ ഭൂമിയിൽ നിന്ന് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മരണത്തിന്റെ കയ്പ് അള്ളാഹു തആല അനുഭവിപ്പിച്ചുവെങ്കിൽ ആത്മീയമായി പുരോഗതിയുടെ ഉത്തുംഗ ശ്രേണിയിൽ വിരാജിച്ചാലും മരണമെന്ന ആ രംഗത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലായി. ഇനി ഭൗതികമായി ഒരാൾക്ക് വലിയ പുരോഗതി ഉണ്ടായാൽ വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെയോ തന്റെ പണത്തിന്റെ ഹുങ്കുകൊണ്ടോ നരകത്തിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വല്ല വകുപ്പും ഉണ്ടാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? കഴിയില്ലെന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഖാറൂൻ എന്ന് പറയുന്ന മുതലാളി? ആ മുതലാളിയെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് എന്താ? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, മൂസ അലൈഹിസ്സലാമിന്റെ വിശ്വാസികളിൽ പെട്ടവൻ ആരാളായിരുന്നു ഖാറൂൻ? ഒരു സാധാരണ മനുഷ്യനായി പാവപ്പെട്ടവനായി ജീവിച്ച മനുഷ്യൻ. മൂസ നബി അലൈഹിസ്സലാമിന്റെ പവർ മനസ്സിലാക്കിയ അയാൾ മൂസ നബി അലൈഹിസ്സലാമിനോട് താൻ തൊട്ടതൊക്കെ പൊന്നാകുന്ന ഒരു അത്ഭുത വിദ്യയിലേക്ക് തനിക്ക് വേണ്ടി അനുകൂലമായി മറക്കത്തിന് പ്രാർത്ഥിക്കാൻ റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ മറക്കത്തിന് വേണ്ടി മൂസ നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കാൻ പലവട്ടം പറഞ്ഞപ്പോഴും മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, വേണ്ട ഖാറൂനെ, ഇപ്പൊ ഈ പോണ പോക്കിങ്ങനെ പോയാൽ മതി, ഇതായിരിക്കും നന്നാവുക. അങ്ങനെ അയാൾ പിന്നെയും പ്രാരാബ്ദങ്ങൾ പറഞ്ഞുകൊണ്ട് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ വരും. നിങ്ങൾക്കിപ്പോ എന്താ ഒന്ന് മുടക്ക് മൂസ നബി, അള്ളഹാനോടൊന്ന് കൈമലർത്തിയാൽ എന്റെ കാര്യം രക്ഷപ്പെടൂലേ? ഞാൻ പണ്ടായി വിചാരിച്ചിട്ടിന്റെ ആറ്റിറ്റ്യൂഡ് മാറാനൊന്നും പോടില്ല, എന്റെ കാഴ്ചപ്പാടൊന്നും മാറൂല എന്നയാൾ പറഞ്ഞു. അവസാനം മൂസ നബി അലൈഹി ഇസ്ലാം വറക്കത്തിന് ദ്വയർന്നു. ആ ദ്വ കഴിഞ്ഞതിന് ശേഷം ഖാറൂൻ ചെയ്യുന്ന കച്ചവടങ്ങളൊക്കെ വല്ലാത്ത ലാഭത്തിലാണ്. ഖാറൂൻ ഇടപെടുന്ന എല്ലാ ബിസിനസ്സുകളും സക്സസ് ആണ്. ഖാറൂൻ ബന്ധപ്പെടുന്ന സകല മേഖലകളും പുരോഗതിയുടെ പടവുകൾ ചവിട്ടിക്കേറുകയാണ്. ആ വിധത്തിൽ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളും സുഖമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് പണത്തിന്റെ ഹുങ്ക് കയറാൻ തുടങ്ങി. മൂസ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഞാൻ മുതലാളിയായതെന്ന ബോധം അയാളുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇതൊക്കെ എന്റെ പവറുകൊണ്ടുണ്ടായ പണമാണെന്ന ചിന്തയിലേക്ക് ആ മനുഷ്യനെത്തി. ഞാൻ ആ ഭാഗം ഇപ്പൊ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഖാറൂൻ മുതലാളിക്ക് റബ്ബ് കൊടുത്ത പണത്തിന്റെ ആസ്തി എത്രയാണ്? വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. ശക്തന്മാരായ ഒരു സംഘം ആളുകൾ ഖാറൂനിന്റെ പണം സൂക്ഷിച്ചിരിക്കുന്ന പെട്ടികളുടെ താക്കോൽ കൂട്ടം ചുമന്നാൽ അതൊക്കെയും അവർക്ക് ചുമക്കാൻ സാധിക്കാത്ത പെട്ടിയുടെ താക്കോൽ കൂട്ടം സൂക്ഷിക്കാൻ തന്നെ അത് ചുമന്നു കൊണ്ടുപോകാൻ തന്നെ വലിയൊരു സംഘം ആളുകൾ വേണമെന്ന അവസ്ഥയിൽ അത്രയും വിശാലമായ പണമുണ്ടായിരുന്ന മനുഷ്യൻ തന്റെ അഹങ്കാരത്തിന്റെ ആഡംബരങ്ങളൊക്കെ അത് ആ ശരീരത്തിൽ ധരിച്ചുകൊണ്ട് അഹങ്കാരത്തിന്റെ ആൾരൂപമായി ജനങ്ങളിലേക്ക് അയാൾ ഒരു ദിവസം പ്രത്യക്ഷപ്പെടുന്നു.
ആ സമയത്ത് അയാളുടെ ഗുണകാംക്ഷികളായ ബോധമുള്ള നല്ലവരൊക്കെ പറഞ്ഞു കാറൂലിനോട്, കാറൂലെ ലാ തസറഹ, ഇവ്വിധത്തിൽ പരിധി വിട്ട് സന്തോഷിക്കണ്ട, നിന്റെ പിടുത്തം വിട്ടുപോകുന്നുണ്ട്. അള്ളാഹു തആല തന്നതാണ് ഈ പണമെന്ന് നീ മനസ്സിലാക്കണം. നേരത്തെ നീ ഇവിടെ കുത്തുപാലെടുത്ത് നടന്നവരായിരുന്നു എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ ബലത്തിലാണ് നിനക്ക് ഈ പണമുണ്ടായത്. ഇപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം നിന്നെ നിന്റെ കണ്ണിന് പിടിക്കാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ലാ തഫറഹ, വല്ലാതെ സന്തോഷിക്കണ്ട, വല്ലാതെ ആനന്ദത്തിലാവണ്ട, ഒരു പക്ഷേ റബ്ബിന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുമ്പോ കാറൂലിന്റെ മറുപടി എന്താണ്? കാറൂൻ പറയുന്നു, അതൊന്നും നിങ്ങൾ വിചാരിച്ച പോലെയല്ല, എന്റെ വേണവും യുക്തിയും ഒക്കെ ഉപയോഗപ്പെടുത്തി തന്നെയാണ് ഞാൻ ഈ പണമുണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചൊരവസ്ഥയിൽ കാറൂൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ രണ്ടു സൈഡിലും റോഡിന്റെ രണ്ടു സൈഡിലും അയാൾക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് അഭിവന്ദനങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകളുമായി കാത്തു നിൽക്കുന്ന അനുയായി വൃന്ദത്തിന്റെ മുന്നിലൂടെ അഹങ്കാരത്തോടെ നടന്നിങ്ങനെ വരുമ്പോൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, അവനെയും അവന്റെ വീടിനെയും നമ്മൾ ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു. ഇപ്പോഴും കാറൂൻ ആഴ്ന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് എന്താണ്? ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ആത്മീയമായി വലിയ ഉത്തുംഗ ശ്രേണിയിൽ വിരാജിച്ചയാളും മരണത്തിന് പിടികൊടുക്കണം, ഭൗതികമായി വലിയ പുരോഗതിയുള്ള ആളും മരണത്തിന് പിടികൊടുക്കണമെങ്കിൽ ഈ ലോകത്ത് ജീവിച്ച ബുദ്ധിരാക്ഷസന്മാരായ അള്ളാഹുവിന്റെ അടിമകൾ അവരങ്ങ് മനസ്സിലാക്കി, അവരങ്ങ് ഉറപ്പിച്ചു, അന്നഹാലും ഏത് വിധത്തിലുള്ള മനുഷ്യനും ഇവിടെ സാക്ഷരമായിട്ട് താമസിക്കാൻ കഴിയില്ല. അപ്പൊ ജാലൂഹാലുജ്ജതൻ, ഈ ദുനിയാവിലെ മൊത്തത്തിൽ ആ തലച്ചു വരുന്ന കടൽ തിരമാലകൾ കൊണ്ട് സമ്പന്നമായ ഒരു സമുദ്രമായിട്ട് അവർ സങ്കല്പിച്ചു. ഈ ദുനിയാവെന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. ആ സമുദ്രത്തിൽ ഒരു തിരക്ക് പിന്നെ അടുത്ത തിര, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത തിര എന്ന രൂപത്തിൽ തിരകൾ ഇങ്ങനെ മാറി മാറി ആർത്തലച്ചു വരുന്നത് പോലെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും മനുഷ്യന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, അവന്റെ വിശ്വാസത്തിന് ഭീഷണി ഉയർത്താൻ സഹായകമായ ഒരുപാട് പരീക്ഷണങ്ങൾ ഇങ്ങനെ ഇളകി മറിഞ്ഞ് തിരമാലകൾ വരുന്നത് പോലെ പറയുന്ന ഒരു ദുനിയാവാണ് ഇതെന്നവർ മനസ്സിലാക്കി. എന്നിട്ട് ഈ ചിത്രകൾ തെളച്ചു മറിയുന്ന ഈ ദുനിയാവാകുന്ന സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സുഹൃതങ്ങളാകുന്ന കപ്പലുണ്ടാക്കിയല്ലാതെ ഈ സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും സുഹൃതങ്ങൾ കൊണ്ട് സമ്പന്നമായ ജീവിതം നയിച്ച് ഈ സമുദ്രത്തിൽ മുങ്ങിപ്പോകാതെ, ചിത്രയിൽ മുങ്ങിപ്പോകാതെ, ആഹാരം നഷ്ടപ്പെടാതെ ജീവിതത്തിന്റെ അവസ്ഥകൾ കൊണ്ടുപോകാനുള്ള വകുപ്പുകൾ അവരുണ്ടാക്കി എന്ന് ബഹുമാനപ്പെട്ട ഇമാൻ അള്ളാഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ച ആ രൂപത്തിലുള്ള ബുദ്ധിരാക്ഷസന്മാരായ അടിമകൾ അവരീ ലോകത്തെ അവരുടെ ജീവിതം ഓത്തിൽ ഓരോന്ന് ചെയ്യുമ്പോഴും ആലോചിച്ചു, റബ്ബേ ഇതെന്റെ പരലോകത്തെ എങ്ങനെ ബാധിക്കും, ഇതുകൊണ്ട് എന്റെ ആഹ്റത്തിന് എന്ത് നേട്ടമെന്ന് ചിന്തിച്ചു. ആഹ്റത്തിന് നേട്ടമില്ലാത്തത് പറയാതിരിക്കാൻ അവർ ആലോചിച്ചു, പരലോകത്ത് ഗുണമില്ലാത്തത് ചെയ്യാതിരിക്കാൻ അവർ ചിന്തിച്ചു. എത്രത്തോളം അതാ നാവിന് കല്ല് വെച്ചുകൊണ്ട് നടന്ന മഹാന്മാരുണ്ട്. എന്തിനാ നാവിന് ഒരു കല്ല് വെച്ചുകൊണ്ട് നടന്നത്? ആ കല്ലെടുത്താലേ സംസാരിക്കാൻ പറ്റൂ. അപ്പൊ സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം, ഞാൻ ഈ വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്റെ, അതിന്റെ ദുനിയാവിനെ എങ്ങനെ ബാധിക്കും, ഇല്ല ബാധിക്കില്ല എന്ന രൂപത്തിൽ ചിന്തിക്കാൻ വേണ്ടി കല്ല് വെച്ച് നടന്ന ആളുകൾ. അതേപോലെ തന്നെ ശരിക്കും ഈ ചുണ്ടുകൾ തമ്മിലുള്ള അകലം കൂട്ടിയിട്ട് ആ രൂപത്തിൽ എന്തെങ്കിലും പറയണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ തടസ്സം നീക്കണം. അതിനുവേണ്ടി കാത്തിരുന്ന ഒരുപാട് മഹാന്മാരുടെ ചരിത്രത്തിൽ അതേസമയത്ത് അങ്ങനെ ചിന്തിച്ച് ജീവിച്ച മനുഷ്യന്മാർക്ക് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ ജീവിതം നയിച്ചിട്ട് മരിച്ച തീർന്നു അതോടുകൂടെ എന്ന് പറഞ്ഞാൽ നടക്കോ? നടക്കൂല. അപ്പൊ അങ്ങനെ ജീവിച്ചവർക്ക് എന്ത് വേണം? മരിച്ച ശേഷം ഇവിടുത്തെ എല്ലാ പ്രയാസത്തിലും ഇവിടുന്നോലും മാറ്റിവെച്ച എല്ലാ സന്തോഷത്തിലും പകരം കിട്ടണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നമ്മളോട് പറയുന്നത്. ഇന്നലിൽ മുത്തഖീന മഫാദ ഹദായത വഅനാബ وكواعب أصحاب وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء الحسابا سورة النبأ الأوسانة الله سبحانه وتعالى فريانا الله اللي بيجبلك غلية سوشجي بيجيب الشعر غلق ونفاد فسلكي سند
അവർക്ക് ഒരുപാട് നന്മകളുണ്ട്, സൗഭാഗ്യങ്ങളുണ്ട്. ആ സൗഭാഗ്യങ്ങളുടെ സങ്കേതത്തിന് സാങ്കേതികമായി പറയുന്ന പേരാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പൊ അത് അനിവാര്യമാണ്, അങ്ങനത്തെ ഒരു ചിട്ടം ആവശ്യമാണ്. ആ ചിട്ടം അള്ളാഹു തആല ഈ ലോകത്തുണ്ടാക്കി വെച്ചപ്പോ ആ സ്വർഗവും ഇന്നലെ നമ്മൾ നരകത്തെ പറ്റി പറഞ്ഞ പോലെ പടക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ തന്നെ സ്വർഗം റെഡിയായിട്ടുണ്ട്. ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. സ്വർഗത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങോട്ട് കിടക്കണമെങ്കിൽ കുറെ ക്വാളിഫിക്കേഷൻ വേണം, യോഗ്യതകൾ വേണം. നരകത്ത് കിടക്കാൻ ഒരു പണിയില്ലാതെ നമ്മൾ ഇന്നലെ പറഞ്ഞു, തോന്നിയതൊക്കെ ചെയ്താൽ എവിടെ നരകത്ത് കിടക്കും. പല സമയത്ത് സ്വർഗത്ത് കെത്തണമെങ്കിൽ വെറുതെ എത്തൂല. കാരണം എന്താ, അവിടെ സംവിധാനങ്ങൾ പോസിറ്റീവാണ്. നരകത്തിലുള്ളതൊക്കെ മോശമായിട്ടുള്ള സംഗതികളാണെങ്കിൽ സ്വർഗത്തിലുള്ളതൊക്കെ വളരെ വളരെ പ്ലസ് പോയിന്റിന്റെ ഭാഗമായി പരിഗണിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വെറുതെ ഒരാളെ കയറ്റി വിടൂല. ആ സംവിധാനത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിലും പറയുന്നു. അതാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഹാഫിള് അബൂ നുഐമ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ചെറുത്തു ഞാനും ജിബ്രീൽ അലൈഹിസ്സലാമും ഒരു ദിവസം ഇങ്ങനെ നടക്കുന്നു. ആ നടക്കുന്ന സമയത്ത് ഫാത്തയിലാലാവാദി ഞങ്ങളൊരു തെരുവിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേറാജിന്റെ യാത്രയുടെ മുമ്പ് നടന്ന ഇസ്റാഇന്റെ യാത്രയിലും മറ്റു സമാനമായ സമയങ്ങളിലുമൊക്കെ ഇതുപോലത്തെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മലഞ്ചെരുവിൽ ഞങ്ങളെത്തി. അങ്ങനെ വജത്തുരീഹൻ പയ്യബ, വളരെ നല്ല ഒരു സൗരഭ്യം, ഒരു നല്ല സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. വജത്തുരീഹൽ മിസ്കി, ലോകത്തെ ഏറ്റവും വലിയ പെരസുമായ കസ്തൂരിയുടെ സുഗന്ധവും എനിക്ക് അനുഭവപ്പെട്ടു. അപ്പൊ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാനും ജിബ്രീൽ അലൈഹി ഇസ്ലാമും ഒരു മലഞ്ചെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല സുഗന്ധം, കസ്തൂരിയുടെ മണം എനിക്കിങ്ങനെ അനുഭവപ്പെട്ടു. അതോടൊപ്പം തന്നെ ഒരു സമയത്ത് സൗത്തൻ ഞാനൊരു വല്ലാത്ത ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട സമയത്ത് ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ, ഓ ജിബ്രീലെ, മാഹാദിഹിർ വാരിദത്ത് തയ്യിബ, ഈ നല്ല കുളിർത്തെണ്ണലും അതേപോലെ തന്നെ നല്ല സുഗന്ധം അടിച്ചു വീശുന്ന കാറ്റും അതെവിടെ നിന്ന് വരുന്നതാണ്, കസ്തൂരിയുടെ മനം എവിടെ നിന്നാണ് വരുന്നത്, അതേപോലെ ഈ ശബ്ദം എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാം വിശദീകരിച്ചു, ഹാദാ സൗത്തുൽ ജന്ന, ഇത് സ്വർഗത്തിന്റെ സൗണ്ടാണ്. നബിയെ, തഖൂലു, ആ സ്വർഗം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യാ റബ്ബി, ഓ പടച്ച തമ്പുരാണ്, എനിക്കെവിടെയാണ് നീ ലോകത്തൊരുപാട് സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. ഫഖദ് കസുറ ഹരീരി വസുന്ദുസി വൈത്ത ബറഖി, കനം കുറഞ്ഞ നൈർമല്യമുള്ള പട്ടും അതേപോലെ കത്തി കൂടിയ പട്ടും അതേപോലെ തന്നെ പരവതാനികളും രത്നങ്ങളും മുത്തുകളും കോമേതകങ്ങളും വെള്ളിയും സ്വർണങ്ങളും അതേപോലെ പ്രത്യേക പാത്രങ്ങളും പഴങ്ങളും വെള്ളവും അതേപോലെ തേനും അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ലോകത്ത് മനുഷ്യന് ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം എന്നിൽ റെഡിയായി നിറഞ്ഞു നിൽക്കുകയാണല്ലോ. എനിക്ക് നീ വാഗ്ദാനം ചെയ്ത ഇതൊക്കെ അനുഭവിക്കാനുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് തരണേ പഠിച്ചവനെ എന്ന് സ്വർഗം ആവശ്യപ്പെടുകയാണ്. ആ സ്വർഗത്തിന്റെ ആവശ്യപ്പെടലിന് റബ്ബ് മറുപടി കൊടുത്തിരിക്കുകയാണ്. എന്താണ് റബ്ബിന്റെ മറുപടിയിലൊക്കെ? ഓ സ്വർഗമേ, നിനക്ക് നിനക്കുള്ള വരാനുള്ളതാണ്, കുല്ലു മുസ്ലിമിന്നു മുസ്ലിമ, മുസ്ലിമായ എല്ലാ ആണും പെണ്ണും അതേപോലെ മുഖ്മിനിന്നു മുഖ്മിന, സത്യവിശ്വാസം ഉൾക്കൊണ്ട എല്ലാ സ്ത്രീകളും പുരുഷന്മാരും, ഒമൻ ആമന ദൈവതി റുസുലി, എന്നെ കൊണ്ടും എന്റെ ദൂതന്മാരെ കൊണ്ടും വിശ്വസിച്ചവരും, വാമിന സാലിഹ, സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും വലം വിശിരിക്ക് വീശി, ആ എന്നെ കൊണ്ട് പങ്കാളികളെ സ്ഥാപിക്കാതിരിക്കുകയും, വലം മെത്തഹിതുമിന്ദൂനി അന്താദാ, എന്നെ പോലത്തെ മറ്റു ദൈവങ്ങളെ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്ത എല്ലാ ആളുകളും നിന്നിലേക്ക് വരേണ്ടവർ തന്നെയാണ്. ഒമൻ ഹസിയനി, എന്നെ ആരെങ്കിലും ഭയപ്പെട്ടാൽ, ഒമൻ സാലനി അതൈതു, അതായത് എന്നോട് വല്ലതും ആവശ്യപ്പെട്ടാൽ ഞാൻ അവർക്ക് നൽകുന്നുണ്ട്. ഒമൻ നഖറവനി ജസൈതുഹു, അള്ളാഹു പൊരുത്തപ്പെടുന്ന വഴിക്കൊരാൾ ധർമ്മം ചെയ്യുമ്പോ കടത്തിന്റെ വകുപ്പിൽ റബ്ബിന് കടം കൊടുക്കുക എന്നൊരു പ്രയോഗം അള്ളാഹു തആല ഖുർആനിൽ തന്നെ നടത്തിയിട്ടുണ്ട്. മന്നല്ലദി യുക്രിമുല്ലാഹ ഖർലൻ ഹസന, അള്ളാഹുവിന് നന്നായി കടം കൊടുക്കാൻ ആരാണുള്ള എന്ന് റബ്ബ് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അള്ളാഹു തആല സാമ്പത്തികമായ വലിയ ഞെരുക്കത്തിലാണെന്നും വല്ലോലും വല്ല സഹായവും കൊടുത്ത് സഹായിച്ചില്ലെങ്കിൽ ഇപ്പൊ കമ്പനി കൂട്ടുമെന്നുമല്ല, മറിച്ച്
അള്ളാഹു തആലാന്റെ പൊരുത്തത്തിന് വേണ്ടി അവന്റെ ദീനിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ധർമ്മങ്ങളൊക്കെ വാസ്തവത്തിൽ അതിന് അതേ രൂപത്തിൽ അതിനെ എത്രയോ ഇരട്ടി മടക്കിത്തരാമെന്ന വകുപ്പിൽ അള്ളാഹു തആല ചോദിക്കുന്നതിനെ കടം വാങ്ങുന്നത് പോലെ റബ്ബ് ഉപയോഗപ്പെടുത്തുകയാണ്. അഥവാ കടം കൊടുക്കുമ്പോ നമുക്കൊരു വിശ്വാസമുണ്ട് എന്തായാലും ഇത് നഷ്ടപ്പെടില്ലെന്ന്. എന്നതുപോലെ തന്നെ നിങ്ങൾ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി കൊടുക്കുന്നതൊക്കെ കണ്ടോളൂ എന്നർത്ഥത്തിലാണ് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു തആല പറയുന്നതൊന്നും അക്രമനീ ജസൈത്തുഹു, എനിക്കാരെങ്കിലും കടം തന്നാൽ ഞാൻ അവനത് പ്രതിഫലം കൊടുക്കും. ഓമൻ തവക്കലാലയ്യ, എന്റെ പേരിൽ ആരെങ്കിലും ബലമേൽപ്പിച്ച് മുന്നോട്ട് പോയാൽ കഫൈത്തുഹു, അവൻ ആവശ്യമുള്ളതൊക്കെ ഞാൻ മതിയാക്കി കൊടുക്കും. അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ മാത്രമേ ആരാധ്യനുള്ളൂ, അവിധത്തിലുള്ള അള്ളാഹുവാണ് ഞാൻ. ലാ ഉഖലിഫുൽ മീആദ്, ഞാനൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാക്കിന് ലംഘനം വരുത്തുന്നതല്ല. അത് അഫലഹൽ മുഅ്മിനൂൻ, നിശ്ചയം സത്യവിശ്വാസികളാണ് വിജയിച്ച വിഭാഗം. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നല്ല സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ള യജമാനായ റബ്ബ് അനുഗ്രഹത്തിന്റെ വർദ്ധനവ് കൊണ്ട് ഏറ്റവും പ്രസിദ്ധിയാർജിച്ചിട്ടുള്ളവരാണ് എന്നിങ്ങനെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ആ സ്വർഗത്തിന് മറുപടി കിട്ടിയപ്പോൾ ആ സ്വർഗം പറഞ്ഞതാണ് അത് റളിയത്തു, പഠിച്ചവനെ ഇപ്പൊ എനിക്ക് തൃപ്തിയായി, ഇനി ഞാൻ നിന്നോട് എപ്പോഴാണ് ഇവര് വരിക എന്ന് ചോദിക്കില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, സ്വർഗത്തിലെ സംവിധാനങ്ങളൊക്കെ റബ്ബ് ഒരുക്കി വെച്ചപ്പോ പഠിച്ചവനെ ഇത് അനുഭവിക്കാനുള്ള സൗഭാഗ്യവാന്മാരെ ഇവിടെ അവരെ കാണാൻ എനിക്ക് തിടുക്കമായല്ലോ എന്ന് അതാ സ്വർഗം റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സ്വർഗത്തിലുള്ള സംവിധാനങ്ങൾ? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം വിശദീകരിച്ചു കൊടുക്കുകയാണ്. വിവിധ ഇനം നൈർമല്യമുള്ള പട്ടുകൾ, അതേപോലെ കട്ടികൂടിയ ഇനം പട്ടുകൾ, അതേപോലെ തന്നെ പരവതാനികൾ, മുത്തുകൾ, രത്നങ്ങൾ, അതുപോലെ തന്നെ കള്ളിന്റെ, പാലിന്റെ, തേനിന്റെ നദികൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് പഴവർഗങ്ങൾ ഇങ്ങനെ ആവശ്യമുള്ളത് എന്തൊക്കെയുണ്ടോ അതൊക്കെയും എന്റെ അകത്ത് റെഡിയാണല്ലോ എന്ന് സ്വർഗം പറയുന്ന ആ സ്വർഗം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനത്തെ ഒരു സ്വർഗമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഒരു സത്യവിശ്വാസി ഒരിക്കലും തന്നെ ആ സ്വർഗത്തെ തേടാത്തൊരവസ്ഥ വരില്ല. ആ സ്വർഗത്തെ അന്വേഷിച്ചുകൊണ്ട് അതിനുവേണ്ടി അധ്വാനിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകില്ല. അബൂഹുറൈറത്തിനോട് അല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാറായിട്ട് നിസരണ്ടാരി, നരകം പോലൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ആ നരകത്തെ തൊട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ഒരു ശ്രദ്ധയുമില്ലാതെ ഉറങ്ങുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ വലാമിസിൽ അൽജന്ന, സ്വർഗം പോലൊരു സംവിധാനത്തെയും ഞാൻ കണ്ടിട്ടില്ല. നാമപാലിഗുഹ, അത് തേടുന്ന മനുഷ്യന്മാരെ, ആ സ്വർഗം അന്വേഷിച്ച് നടക്കുന്ന ആളുകള് അത് എത്തിപ്പെടാനുള്ള മാർഗം സ്വീകരിക്കാതെ ഉറങ്ങുന്നതായിട്ട് ഒരിക്കലും തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. സ്വർഗം ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർ അവർ ഉറക്കത്തിന്റെ ആമാരസത്തിലിങ്ങനെ അവരുടെ ജീവിതം മുഴുകിപ്പോകാൻ പാടില്ല, അത്യാവശ്യത്തിന് ഉറങ്ങരുതെന്നല്ല പറഞ്ഞത്. അതേസമയത്ത് അവരുടെ ഈ ആത്മീയമായ ചിന്തയിലേക്ക് പോകാത്ത ആ ഒരു തരം ഉറക്കിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ കടക്കണമെന്ന ആഗ്രഹം അത് വിശ്വാസിയുടെ മനസ്സിന് വേണം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ ഹരീസുൻ അലൈഹാ, സ്വർഗത്തിൽ കടക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളവനല്ലാതെ സ്വർഗത്തിൽ കടക്കൂല, വേണമെങ്കിൽ പഠിച്ചവും നടത്തിക്കോട്ടെ എന്ന നിലപാട് അതാർക്ക് പറ്റില്ല. അതൊരു മൂവ്മെന്റ് പറ്റൂല. ഇന്നിപ്പോ നരകത്തിലിട്ടിട്ട് അള്ളാഹ് എന്താ കിട്ടാനുള്ളത്? അതുകൊണ്ട് ഇന്നുള്ള സ്വർഗത്തേക്കെന്തായിരിക്കും കൊണ്ടോക എന്ന നിലപാട് പോരാ. നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഡ്യൂട്ടി നിർവഹിച്ച് അബ്ബേ എനിക്ക് അങ്ങോട്ട് കടക്കാൻ ആഗ്രഹമുണ്ട് എന്ന നിനക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന സ്വഭാവം അത് വിശ്വാസി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ ശദ്ദാദ് ബിനു ഔസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, കാലത്തെ ഖുത്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുത്ബയായിരുന്നു എന്ത്? ഇന്റെ ദുനിയാ അറബുൽ ഹാദർ, ഈ ദുനിയാവെന്ന് പറയുന്നത് അതിനാ നമ്മുടെ മുൻ കൺമുന്നിൽ കാണാവുന്ന വിധത്തിലുള്ള ഒരു ഉപഭോഗ വസ്തുവാണ്, ഒരു തിരക്കാണ്. അതേസമയത്ത് അതിൽ നിന്ന് നന്മ ചെയ്ത് ജീവിക്കുന്നയാളും ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതേപോലെ തമ്മാടിത്തരം ചെയ്ത് ജീവിക്കുന്ന ആളുകളും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ ഒരാൾക്ക് മികവുണ്ടായാൽ, ഈ ദുനിയാവിൽ ഒരാൾക്ക് പവർ കിട്ടിയാൽ അത് അള്ളാഹു അവനെ അനുഗ്രഹിച്ചു എന്നതിന്റെ തെളിവല്ല.
റബ്ബിന്റെ അടുക്കിനവന് വല്ല സ്ഥാനവും ഉണ്ട് എന്നതിന്റെ തെളിവല്ല. കാരണം ഇവിടെ അള്ളാഹു തന്നെ ഇല്ലെന്ന് പറയുന്ന യുക്തിവാദികൾക്ക് വലിയ സംവിധാനങ്ങൾ റബ്ബിയോട് ഒരുക്കി കൊടുക്കുന്നുണ്ട്. നിരീശ്വരവാദികൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ റബ്ബ് ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം അള്ളാഹു തആല അവരനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഗുണം ചെയ്യുന്ന ലോകമാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. അതേസമയത്ത് വൈന്നൽ ആഖിറത്ത പരലോകം എന്ന് പറയുന്നത് വയതും സാധിക്കും, അത് സത്യമായി പുലരുന്ന ഒരു വാഗ്ദാനമാണ്. അങ്ങനെ ഒരു ലോകം വരാനുണ്ടെന്ന വാഗ്ദാനം നമ്മുടെ മുന്നിലുണ്ട്. അത് 100% പുലരാൻ പോകുന്ന യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട വാഗ്ദാനമാണ്. മലിക്കുൽ ഖാദിർ, ആ പരലോക ജീവിതം എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തോടുകൂടെ പുലരുന്ന വിഷയത്തിൽ വിധി പ്രഖ്യാപിക്കുന്നവനാരാണ്? മലിക്കുൽ ഖാദിർ, എല്ലാത്തിനും കഴിവുള്ള യജമാനനായ റബ്ബായ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവെന്ന് പറയുന്ന തമ്മാടികളും നല്ലവരുമൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചരക്കിന്റെ പിന്നാലെ അല്ല മുഅ്മിനായ മനുഷ്യൻ പോകേണ്ടത്. എല്ലാത്തിനും കഴിവുള്ള യജമാനനായ റബ്ബിന്റെ അലംഘനീയമായ വിധി വരുന്ന പാരത്രിക ജീവിതം അത് സുഖമാക്കുന്നതിന് വേണ്ടിയാണ് അധ്വാനിക്കേണ്ടത്. അല എന്നിട്ട് റസൂൽ എന്ന് പറയുന്നു, അറിയണേ ജനങ്ങളെ, വഇന്നൽ ഖൈറ കുല്ലഹു ബിഹദാഫിരിഹി ഫിൽ ജന്ന, നന്മകൾ മുഴുവനും അതിൽ നിന്നൊന്നും വിട്ടുപോകാതെ മുഴുവനും അത് സ്വർഗത്തിലുണ്ട്. ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തിപ്പെട്ടാൽ ഇനി അവൻ അവിടെ കിട്ടാത്തൊരു നന്മയുണ്ടാവില്ല, അവിടെ ലഭിക്കാത്തൊരു ഗുണമുണ്ടാവില്ല. എല്ലാ ഗുണങ്ങളും സ്വർഗത്തിൽ 100% ഭദ്രമാണ്. അതേസമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, തിന്മ മുഴുവനും നരകത്തിലാണുള്ളത്. നരകത്തിലെത്തിപ്പെട്ട മനുഷ്യന് തിന്മയെ അനുഭവിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ വാഴ്വലൂ, ഓ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ പ്രവർത്തിക്കണം. വാൻ തുമ്മിനല്ലാഹി അലാ ഹദർ, പടച്ച റബ്ബ് നിങ്ങൾക്ക് വലിയ താക്കീത് തന്നിട്ടുണ്ട്. അള്ളാഹന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരാനുള്ള പണിയെടുക്കണമെന്ന് നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാത്തു വല്ലർളു ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പെട്ടെന്ന് വരൂ ജനങ്ങളെ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും നിങ്ങളുടെ നാഥന്റെ പാപമോചനത്തിലേക്കും. വജന്നത്തിൻ അർളുഹസ് സമാവാത്തു വല്ലർളു, ആകാശഭൂമി കടക്ക വിശാല വിസ്തൃതമായ അവന്റെ നിഅമത്തുകൾ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗത്തിലേക്കും നിങ്ങൾ പെട്ടെന്ന് വരൂ. അമാദിക്കരുത്, താമസിക്കരുത്, അതിന്റെ പണികളൊക്കെ പിന്നീട് തുടങ്ങാമെന്ന് പറഞ്ഞ് നിങ്ങൾ നീട്ടിവെക്കരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പടച്ച തമ്പുരാന്റെ ശക്തമായ താക്കീദിന്റെ മുൾമുനയിലാണ് നിൽക്കുന്നത്. വയനമോ നിങ്ങൾ അറിയണം, അന്നക്കും നിങ്ങളുടെ അമലുകൾ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. ആ അമലുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന വിചാരണ വരും. അതേപോലെ നിങ്ങളുടെ യജമാനനായ റബ്ബിന് നിങ്ങൾ കണ്ടുമുട്ടും. ലാബുദ്ധമിൽഹു, അത് അനിവാര്യമായി നടക്കേണ്ട ഒരു സംഗതിയാണ്. ആ സമയത്ത് ഒരാണുവിന്റെ അത്ര ഒരാൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം അവൻ കാണും. അതേസമയത്ത് ഒരാണുവിന്റെ അത്രയാണ് ഒരാൾ തിന്മ ചെയ്തതെങ്കിൽ അതിന്റെ ശിക്ഷയും അവൻ കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ബോധത്തോടുകൂടെ നിങ്ങൾ ജീവിക്കണം. എല്ലാ സംഗതിക്കും കഴിവുള്ള യജമാനനായ റബ്ബിന്റെ അലംഘനീയമായ വിധി നടക്കുന്ന അവസാന വാക്ക് നടക്കുന്ന പരലോകം അത് സന്തോഷകരമാക്കാൻ വേണ്ടി ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രമിക്കണേ. ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു വാഹനമുണ്ടായാൽ, ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്ക് ആകാശത്ത് ചുംബിച്ചു നിൽക്കുന്ന ഒരു മണിമാളികയുണ്ടായാൽ, ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ കൊള്ളാവുന്ന സൗന്ദര്യമുണ്ടായാൽ, ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും നിലക്കുള്ള പവറുകൾ ഉണ്ടായാൽ, ആ പവർ നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. ആ പവർ ഇവിടെ അള്ളാഹു ഇല്ലെന്ന് പറയുന്ന യുക്തിവാദിക്കുമുണ്ട്, അതേപോലെ തന്നെ നിരീശ്വര നിർമ്മിതവാദികൾക്കുമുണ്ട്, തോന്നിയാസങ്ങൾ ചെയ്ത് നടക്കുന്ന ആളുകൾക്കുമുണ്ട്, കണ്ണുപിടിക്കുന്നവർക്കും പെണ്ണുപിടിക്കുന്നവർക്കുമൊക്കെ ആ സൗകര്യങ്ങൾ റബ്ബ് ഇവിടെ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ അമ്പര ചുണ്ടിയാലയായ കൊട്ടാരത്തിന് മുന്നിൽ നിങ്ങൾ ഒരിക്കലും തന്നെ കണ്ണു മഞ്ഞളിച്ചു പോകരുത്. ഏറ്റവും വില കൂടിയ വാഹനത്തിൽ സഞ്ചരിക്കാൻ അള്ളാഹു സൗഭാഗ്യം തന്നാൽ, അതുകൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾ പിടുത്തം വിട്ടുപോകരുത്. അതാ നിങ്ങൾ
നിങ്ങളുടെ അക്കൗണ്ടിൽ ബാങ്ക് ബാലൻസ് വിചാരിച്ചതിലും കൂടിപ്പോയാൽ ഇന്ന് ഇനി എല്ലാവർക്കും പിടിച്ചാൽ കിട്ടില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ഇതൊന്നും നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, അതേ സമയത്ത് സ്വർഗമെന്ന് പറയുന്ന യജമാനായ റബ്ബിന്റെ വിധി നടന്നിട്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറയപ്പെടുന്ന വിഭാഗം അതെല്ലാവർക്കും ലഭിക്കുന്നതല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുനിയാവിനെല്ലാവർക്കും സൗകര്യം ചെയ്തു കൊടുത്ത റബ്ബ് അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം സൗകര്യം ചെയ്തു കൊടുക്കുന്ന ലോകമാണ് പരലോകം. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിജയത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം. അതുകൊണ്ട് തന്നെ സ്വർഗത്തിന്റെ ഫെസിലിറ്റീസ് പരിഗണിച്ചുകൊണ്ട് അള്ളാഹു തആല സ്വർഗത്തിന് ഒരുപാട് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അൽ ജന്ന എന്നത് സ്വർഗത്തിന്റെ ഒരു പേരാണ്. നിൽക്കൽ അള്ളാഹു തആല വിശദീകരിച്ചു, ഈ സ്വർഗമുണ്ടല്ലോ അത് നമ്മുടെ അടിമകളിൽ നിന്ന് ഭക്തിയോടെ ജീവിതം നയിച്ച ആളുകൾക്ക് അനന്തരമായി നൽകാൻ വേണ്ടി നമ്മൾ സംവിധാനിച്ചിട്ടുള്ളതാണെന്ന് അള്ളാഹു തആല പറഞ്ഞു. ദാറുസലാം, സമാധാനത്തിന്റെ ഭവനം, അത് സ്വർഗത്തിന്റെ ഒരു പേരാണ്. ഭൂമിയിൽ ജീവിക്കുമ്പോ സമാധാനത്തിന്റെ ഭവനമെന്നോ ശാന്തി ഭവൻ എന്നൊക്കെ നമ്മൾ ചിലപ്പോ പേരിട്ടിട്ടുണ്ടാകും. പക്ഷേ അതിന്റെ അകത്തേക്ക് കയറിയാൽ വല്ലാത്ത അസ്വസ്ഥതയുടെ കേദാരമായിരിക്കും പലപ്പോഴും അത്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ദാറുസലാം എന്ന പേരുപോലെയല്ല, അള്ളാഹു തആല പറയുന്നു അതാ ദാറുസലാം സ്വർഗത്തിന്റെ ഒരു പേരാണ്. അള്ളാഹു തആല തന്റെ ഖുർആനിൽ പറഞ്ഞില്ലേ, ലഹും ദാറുസലാം ഇൻദ റബ്ബിഹിം അല്ലാഹു വഹുവ വലിയ്യുഹും ബിമാ കാനൂ യഅമലൂൻ. ബഹുമാനപ്പെട്ട നഫീസത്തുൽ ബിസ്രി റളിയല്ലാഹു അൻഹാ അതാ വഫാത്തിനോടടുത്ത സമയത്ത് മരിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ മരണമാകും എന്റെ നിണ്ട് ഓതിയാനാമാനേ മാനിതാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാലേ. ഓതി തുടങ്ങിയിട്ട് ഈ ആയത്തിന്റെ അവിടെ എത്തിയപ്പോൾ ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം അതാ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ജീവിച്ച അടിമകൾക്ക് അവന്റെ അടുക്കൽ അതാ സമാധാനത്തിന്റെ ഭവനമുണ്ട്. വഹുവ വലിയ്യുഹും അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തിയവൻ അല്ലാഹുവാണ്. അവർക്കെന്തിനാണ് അല്ലാഹു തആല സമാധാനത്തിന്റെ ഈ ഭവനം നൽകിയത്? ബിമാ കാനൂ യഅമലൂൻ, ഭൂമിയിൽ ജീവിച്ച സമയത്ത് അവർ പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ പ്രതിഫലം എന്ന നിലക്കാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. ആയത്തിന്റെ അവിടെ എത്തുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട നഫീസത്തുൽ ബിസ്രി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ദാറുസലാം എന്നത് സ്വർഗത്തിന്റെ ഒരു പേരാണ്, ദാറുൽ മുഖാമ എന്നത് സ്വർഗത്തിന്റെ മറ്റൊരു പേരാണ്. അല്ലദീ അഹല്ലന ദാറൽ മുഖാമത്തിൽ ഫളിഹി ലാ യവസ്സുന ഫീഹാ നസബും വലാ യവസ്സുന ഫീഹാ ലുഗൂബ്. സൂറത്ത് ഫാത്തിറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഏറ്റവും കൂടുതൽ ഒരു നിലക്കും തന്നെ കുടിയിറക്കി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമില്ലാതെ സ്വസ്ഥമായി സ്ഥിരമായി എത്തിപ്പെട്ടാ പിന്നെ ഹൈവേയുടെ വികസനം നടക്കാൻ പോകുന്നു എന്നതിന്റെ പേരിലോ, ഒരു മൾട്ടി നാഷണൽ കമ്പനി തുടങ്ങാൻ സ്ഥലം അക്വയർ ചെയ്യുന്നു എന്നതിന്റെ പേരിലോ ഒന്നും തന്നെ നിങ്ങൾക്ക് വീട് നഷ്ടപ്പെടാതെ കുടില് നഷ്ടപ്പെടാതെ താമസ സ്ഥലം ഭീഷണിയിലാകാതെ താമസിക്കാൻ പറ്റുന്ന സൗകര്യത്തിന്റെ ഇടം അതാണ് സ്വർഗമെന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നു. അതേപോലെ ജന്നത്തുൽ മഅ്വ സ്വർഗത്തിന്റെ മറ്റൊരു പേരാണ്. എന്താ ജന്നത്തുൽ മഅ്വ? സൂറത്തുൽ നജ്മിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന അതേപോലെ തന്നെ ജന്നാത്തു അദിൻ, ശാശ്വതമായ താമസത്തിന്റെ തോട്ടങ്ങളും ആരാമങ്ങളും എന്നർത്ഥത്തിൽ, ദാറുൽ ഹയവാൻ ശരിക്കും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന വീട് എന്നർത്ഥത്തിൽ, അൽ ഫിർദൌസ്, ഫിർദൌസ് എന്ന പേര് സ്വർഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠതയുള്ള സ്വർഗത്തിന്റെ പേരാണ്. അതുപോലെ തന്നെ അൽ മഖാമുൽ അമീൻ, മഖഅദു സിദ്ഖ്, ജന്നാത്തിന്റെ അയി തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരുകൾ സ്വർഗത്തിൽ അല്ലാഹു തആല ഖുർആനിൽ പലയിടത്തായി വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇരിക്കട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ രൂപത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള സ്വർഗം, ആ സ്വർഗത്തിലേക്ക് ആദ്യമായി കടക്കാനുള്ള അവസരം കിട്ടുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ വെറുതെ അങ്ങ് പോവുകയല്ല, അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ ഫുഖറാഉൽ മുഅ്മിനീൻ, ഒരുപാട് പാവപ്പെട്ട വിശ്വാസികൾ എന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ട്. സൽക്രമങ്ങൾ കൊണ്ട് സമ്പന്നമായ ജീവിതം നയിച്ച് തെറ്റുകളോട് ഒരിക്കൽ
ഒരിക്കലും തന്നെ അടുക്കാത്തൊരവസ്ഥ സ്വീകരിച്ച് നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ട് ഹബീബിന്റെ കൂടെ തന്നെ സ്വർഗപ്രവേശനത്തിന് യോഗ്യത നേടാൻ പടിയെടുക്കേണ്ട ബാധ്യത നമുക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാ ഹദീസിൽ നമുക്ക് കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ അതാ അന്ത്യ നാളിൽ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്തേക്ക് അന്ന് ചെല്ലും, എന്നിട്ട് ഫാസ്തഫ്യഹോ സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ വേണ്ടി ഞാൻ നിർദ്ദേശിക്കും, ആവശ്യപ്പെടും. പയപ്പോലുൽ ഖാദിൻ, അപ്പൊ കാവൽക്കാരനായ മലക്ക് ചോദിക്കും, മൻ അന്താ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അപ്പൊ ഫാഖുലു, ഞാൻ പറയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് നബിയാണെന്ന് പറയും. കേൾക്കണ്ട താമസം പയപ്പോലു, ആ കാവൽക്കാരനായ മലക്ക് പറയും, ബിക്ക ഉമിർത്തു, നിങ്ങൾ വരുമ്പോ തുറന്നു കൊടുക്കാൻ തന്നെയാണ് എന്നോട് കൽപ്പനയുള്ളത്. ലാസ്തഹുലി അഹദിൽ കബലക്കാ, നിങ്ങളുടെ മുമ്പ് ആര് വന്നാലും ഈ വാതില് ഞാൻ തുറന്നു കൊടുക്കരുത് എന്ന് റബ്ബിന്റെ നിർദ്ദേശം എനിക്കുണ്ട്. അതുകൊണ്ട് പേര് ചോദിച്ചു പോയതാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും. അങ്ങനെ റസൂലുള്ള സ്വർഗത്തിന്റെ വാതിലിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി ആ സ്വർഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ആ സ്വർഗത്തിന്റെ ഉദ്ഘാടനം എന്ന് നിർവഹിച്ചിട്ട് ഹബീബ് സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് മുഅ്മിനീങ്ങൾ കൂടെ പോകും. നിങ്ങൾ കണ്ടില്ലേ മസ്ജിദിമാരുടെ അനുയായികൾ വന്നത് നമ്മുടെ മുമ്പാണെങ്കിലും നമ്മളെക്കാൾ സീനിയോരിറ്റി അവർക്കുണ്ടെങ്കിലും സ്വർഗത്തിലേക്ക് ജൂനിയേഴ്സായ നമ്മൾ പോയതിനു ശേഷമല്ലാതെ ആ സീനിയേഴ്സിന് പ്രവേശനമില്ല. അതുകൊണ്ടല്ലേ മിഅ്റാജിന്റെ രാത്രി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഓരോ ആകാശങ്ങളിലും തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു നബിമാരെ ഏർപ്പാടാക്കിയ കൂട്ടത്തിൽ ആറാനാകാശത്തെ ഏർപ്പാടാക്കിയ നബിയായിരുന്നു കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആ മൂസ നബി അലൈഹിസ്സലാമുമായി സംസാരിച്ച് അള്ളാഹുന്റെ ഹബീബ് ഏഴാനാകാശത്തേക്കുള്ള യാത്ര തുടങ്ങിയപ്പോൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാം അങ്ങ് പൊട്ടിപ്പോയി. മൂസ നബി അങ്ങ് കരഞ്ഞുപോയി. കരഞ്ഞപ്പോ ചോദ്യം വന്നു, നിങ്ങൾ എന്തിനാ കരഞ്ഞത്? ആ സമയത്ത് മൂസ നബി അലൈഹിസ്സലാമിന്റെ മറുപടി ഒന്നുമല്ല, ഏതാ ഇപ്പറയി പോയ പ്രവാചകന്റെ അനുയായികൾ ഉണ്ടല്ലോ, അവരെക്കാളൊക്കെ എത്ര മുമ്പേ ജീവിച്ചവരാണ് എന്റെ ഉമ്മത്ത്. പക്ഷേ ഈ പ്രവാചകന്റെ അനുയായികൾ സ്വർഗത്തിലെത്തിയതിന് ശേഷമല്ലാതെ എന്റെ ഉമ്മത്തിന് സ്വർഗത്ത് കടക്കാൻ കഴിയില്ല. അവർക്ക് അങ്ങനത്തെ ഒരു നേട്ടം കിട്ടിയതിനല്ല, എന്റെ ഉമ്മത്ത് പിന്നെയും കാത്തിരിക്കണമല്ലോ എന്നാലോചിച്ചപ്പോ കരഞ്ഞുപോയതാണെന്ന് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു. അപ്പൊ ആ വിധത്തിൽ ആദ്യമായി സ്വർഗത്തിലേക്ക് റസൂലുള്ള പോകും, തങ്ങളുടെ കൂടെ മുഅ്മിനീങ്ങളും പോകും. ആ സ്വർഗത്തിലേക്ക് വരുന്ന സമയത്ത് വല്ലാത്തൊരു രാജകീയമായ സ്വീകരണമാണ് പ്രിയമുള്ളവരെ വിശ്വാസികൾക്ക് അള്ളാഹു തആല ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. സൂറത്തുൽ സുമറിൽ അള്ളാഹു പഠിപ്പിച്ചു, വസീഖല്ലദീന തഖവ റബ്ബഹും ഇലൽ ജന്നതി സുമറ ഹത്താ ഇദാ ജാഊഹ ഫതിഹത അബ്വാബുഹ وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين അവസീഖ അല്ലദീനക തഖവ റബ്ബഹും, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ജീവിച്ച മനുഷ്യന്മാരെ അതാ കൂട്ടം കൂട്ടമായി കൊണ്ടുവരപ്പെടുകയാണ് ഇലൽ ജന്ന സ്വർഗത്തിലേക്ക്. അവരെ ഇങ്ങനെ മലക്കുകൾ അകമ്പടി സേവിച്ചുകൊണ്ട് വലിയ രാജകീയമായ പ്രൗഢിയോടുകൂടെ സ്വർഗത്തിലേക്ക് അതാ കൂട്ടം കൂട്ടമായി കൊണ്ടുവരുന്നു. ആ സ്വർഗത്തിന്റെ കവാടത്തിലെത്തുമ്പോൾ അത്തായി രാജാ ഊഹ സ്വർഗത്തിന്റെ അടുത്ത് വരുത്തിയാലോ കുത്തിഹത്ത് അബുവാ ബുഹ സ്വർഗത്തിന്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയും ചെയ്താൽ സ്വർഗത്തിന്റെ കാവൽക്കാരായ മാലാഖമാർ അവരോട് പറയുകയായി, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സാക്ഷരമായ സമാധാനമുണ്ട്. ത്രിബുത്തും ഫദ്ഖുലുഹാ ഖാലിദീൻ, നിങ്ങളൊരു നല്ല പണിയെടുത്ത ആളുകളാണ്, വളരെ സന്തോഷത്തോടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ. ഇനി കുടിയിറക്ക് വീശനി നിങ്ങൾ ഇവിടെ പേടിക്കേണ്ടി വരില്ല. മലക്കുകളുടെ സലാം കേട്ടുകൊണ്ട് അവരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അത് രാജകീയമായ പ്രൗഢിയോടുകൂടെ മുഅ്മിനീങ്ങളെ സ്വർഗത്തിലേക്ക് ആനയിക്കും. ആ രൂപത്തിലുള്ള സ്വർഗത്തിലെ സൗകര്യങ്ങൾ കാണുമ്പോൾ ആ സ്വർഗത്തിലെത്തിപ്പെട്ട മുഅ്മിനുകൾ, യജമാനായ റബ്ബ് സാധുക്കളായ നമുക്കൊക്കെ അതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാനും അതേപോലെ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കാനും പ്രിയമുള്ള വിശ്വാസികളെ സഹോദരിമാരെ നമുക്കൊക്കെ ബാധ്യതയുണ്ട്. ആ സ്വർഗം ആദ്യമായി
ആയി കാണുമ്പോൾ ആ സ്വർഗത്തിന്റെ സൗകര്യങ്ങൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ആത്മീയമായി പവറോടുകൂടെ ജീവിച്ചൊരൊറ്റ മുഅ്മിനിന്റെ മനസ്സിലും അതാ ഇവിടെ തന്നെ ആയിരുന്നു ഞാൻ എത്തിപ്പെടേണ്ടത് എന്ന അഹങ്കാരത്തിന്റെ ശൈലിയല്ല വരിക. ഖുർആനിൽ അല്ലാഹു പറയുന്നു, വഖാലു, ആ സ്വർഗത്തിലെത്തിപ്പെട്ട മുഅ്മിനീങ്ങൾ അവിടെ വെച്ച് പറയുന്ന വാചകം എന്താണ്? അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു, അല്ലദീ ഹദാനാ ലിഹാദാ, ഈ മഹത്തായ സൗഭാഗ്യത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തിയതായ യജമാനായ റബ്ബല്ലേ. അവന്റെ അടിമകളിൽ തന്റെ പെട്ട എത്ര ആളുകളാണ് നരകത്തിന്റെ വിറകായി മാറിയിട്ടുള്ളത്. പക്ഷേ റബ്ബേ, നീ ഞങ്ങൾക്ക് സ്വർഗം തന്നു, ഈ സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്താനുള്ള പണികളൊക്കെ എടുക്കാൻ സൗഭാഗ്യത്തിന്റെ റൂട്ടിലേക്ക് ഞങ്ങളെ എത്തിച്ചത് നീയാണ്. അതുകൊണ്ട് തന്നെ ഈ സൗഭാഗ്യം കിട്ടിയപ്പോഴും നിന്നെ ഞങ്ങൾ മറക്കുന്നില്ല, നീയാണ് ഞങ്ങളെ ഈ വഴിക്ക് വഴി നടത്തിയത്. ഒമാ കുന്നാലിന പടച്ച തമ്പുരാനീ നന്മയുടെ റൂട്ടിന്റെ വഴിയിലേക്ക് ഞങ്ങളെ എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും തന്നെ സന്മാർഗത്തിന്റെ വഴി തെരഞ്ഞെടുക്കാൻ കഴിയുമായിരുന്നില്ല. ലഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽഹഖി, ഞങ്ങളുടെ നാഥന്റെ ദൂതന്മാർ പ്രവാചകന്മാർ അവർ വളരെ സത്യമായ ആശയങ്ങളുമായി തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് വന്നത്. പ്രവാചകന്മാർ മുഖേനയാണ് ഞങ്ങൾ സ്വർഗത്തിന്റെ സന്ദേശം പറഞ്ഞത്. ആ പ്രവാചകന്മാരുടെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് ഞങ്ങൾ സ്വർഗത്തിന് അവകാശികളായത്. അങ്ങനെ സ്വർഗത്തിന് അവകാശികളായി ഞങ്ങൾ മാറിയപ്പോൾ അത് പ്രവാചകന്മാരുടെ കൽപ്പനകളെ ജീവിതത്തിൽ പുലർത്തിയത് കൊണ്ട് കിട്ടിയ നേട്ടമാണ്. വനൂദു, അങ്ങനെ ഇവര് സ്വർഗത്തിലെത്തിയിട്ടും വിനയാന്വിതരായി. അതിന് കാരണക്കാരനായ, യഥാർത്ഥ കാരണക്കാരനായ റബ്ബിനാദ്യം സ്തുതിച്ചു. എന്നിട്ട് അതിൽ മീഡിയേറ്ററായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട പ്രവാചകന്മാരെ ഓർത്തു. അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ, ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവര് ഹബീബ് റസൂലുള്ളാനെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് സമയം മറക്കാൻ സാധ്യതയില്ല, മറക്കാൻ അവര് പാടില്ല. കാരണം ഇന്ന് കാണുന്ന എന്തൊക്കെ പുരോഗതി നമുക്കുണ്ടായാലും അതിലേക്കൊക്കെ വഴി നടത്തിയാണ് ഹബീബ് റസൂലുള്ളയാണ്. അതിന്റെ കൃത്യമായ സോഴ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ ഈമാൻ ഉണ്ടെങ്കിൽ അവൻ ഹബീബിനെ മറക്കാൻ പാടില്ല ഒരു സെക്കൻഡും. അതാണ് സ്വർഗത്തിലെത്തിപ്പെട്ട മുഅ്മിനുകൾ, ആ മുഅ്മിനുകൾ പറയുന്നത്, ഇതാ ഞങ്ങളുടെ പ്രവാചകന്മാർ അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഞങ്ങളിലേക്ക് എത്തിച്ചു തന്നപ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ചതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വനൂദു, അവരെ വിളിച്ചു പറയപ്പെടും, തിൽക്കുമുൽ ജന്ന, ഇതായത് നിങ്ങൾക്കുള്ള സ്വർഗം തന്നെയാണ്. പറയാണ് ഇത് നിങ്ങൾക്ക് വെറുതെ കിട്ടിയതല്ല, നിങ്ങൾ അധ്വാനിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായി അനന്തരമായി നൽകപ്പെട്ടതാണ്. അപ്പൊ പണിയെടുക്കാതെ സ്വർഗത്തിൽ പോകാമെന്നാരും ധരിക്കണ്ട. കള്ളശേഖുമാരുടെ പിന്നിൽ കൂടിയിട്ട് അത് ആ സ്വർഗത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസിയായിട്ട് അവർ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ പദ്ധതിക്ക് കണ്ണും ചിമ്മിച്ചെല്ലിയാൽ തന്നെ സ്വർഗത്തിലെത്തുമെന്ന് ഏതെങ്കിലും പിശാചുക്കൾ പ്രസംഗിക്കുന്നുവെങ്കിൽ ആ പ്രസംഗം കേട്ടിട്ട് ഒരൊറ്റ മൂന്നിനും പെട്ടുപോകണ്ട. അധ്വാനിക്കാതെ സ്വർഗത്തിലെത്താമെന്ന് ധരിക്കണ്ട. അത് റബ്ബിന്റെ മേൽ നമ്മൾ അനാവശ്യമായ ആഗ്രഹം വെക്കലാണ്. അനാവശ്യമായ ആഗ്രഹം നിങ്ങൾ പ്രകടിപ്പിക്കരുതെന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മലക്കുകൾ, ആ മലക്കുകൾ അതാ സ്വർഗത്തിലെത്തിപ്പെട്ട ആളുകളോട് വിളിച്ചു പറയുന്നു, സുമ്മയുനാദി മുനാദി, ഒരാൾ വിളിച്ചു പറയും സ്വർഗത്തിലെത്തിയ ഈ ആളുകളോട്, സഹയൗന ഫലാ തമൂതൂന അബദാ, നിങ്ങൾ ഇനി സുഖമായിട്ട് ജീവിച്ചോളൂ, ഫലാ തമൂതൂന അബദാ, ഒരിക്കലും നിങ്ങൾ ഇനി മരിക്കില്ല, നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ, ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് യാത്ര പോകേണ്ടി വരില്ല. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയും, നിങ്ങൾ ആരോഗ്യത്തോടെ കഴിഞ്ഞോളൂ, ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ രോഗം വരില്ല. ഇനി ബഹുമാനപ്പെട്ട ഹാസുലാബൂനുമായും വളരെ വ്യക്തമായി വിശദീകരിക്കുകയാണ് സ്വർഗത്തിലെത്തിപ്പെട്ടവർക്ക് ലഭിക്കുന്ന നേട്ടം. ഈ ദുനിയാവും ആഖിറും തമ്മിലുള്ള പരൽ, സ്വർഗവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പൊ ദുനിയാവിൽ നമുക്ക് എത്ര സൗകര്യം ഉണ്ടായി നോക്കാം, എന്ത് വേണമെങ്കിലും ചെലവഴിക്കാനും അതേപോലെ വിചാരിച്ച പോലെ ഉപയോഗപ്പെടുത്താനുള്ള എല്ലാ സംവിധാനവും നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ ഒരു തലവേദന, അള്ളാഹു നമ്മളൊക്കെ രോഗങ്ങൾ ശരിയാക്കി പെരുമാറാവട്ടെ. ഇന്നിങ്ങോട്ട് വരുമ്പോഴൊക്കെ ഒരു ഉമ്മാന്റെ രോഗം സുഖ ശമനത്തെ ദ്വാരക്കാൻ ഒരു സഹോദരനെ ഏൽപ്പിച്ചു. നമ്മുടെ അസീസാജി ഉൾപ്പെടെ പലരും രോഗികളായിട്ടും എല്ലാവർക്കും അള്ളാഹു ഖൈറായ ശിഫ നൽകുമാറാവട്ടെ.
നിങ്ങൾ ആലോചിച്ചു നോക്കി എന്ത് സൗകര്യം ഉണ്ടായിട്ടുണ്ടാ, ഒരു തലവേദന അല്ലേ, സുഖം പോയില്ലേ, അല്ലെങ്കിൽ ഒരു ജലദോഷം, വേറെ ഒരു കുഴപ്പമല്ല, ബാക്കിയൊക്കെ ഓക്കെയാണ്, പക്ഷെ ഒരു ജലദോഷം, തുമ്പലാണ് സ്റ്റാർട്ട് ചെയ്താ പിന്നെ തുമ്പൽ തന്നെ തുമ്പൽ, ഒന്നേ രണ്ടേ മൂന്ന് എണ്ണാണ് ഒരാളെ നിൽക്കുകയാണെങ്കിൽ ആ അവസാനം തേഞ്ഞു പിടിച്ച് പോകും, ഒരു തുമ്പൽ നിൽക്കണില്ല അല്ലേ. എന്തുണ്ടായിട്ടെന്താ കാര്യം, അല്ലെങ്കിൽ എല്ലാ സംവിധാനവും ഉണ്ട്, ഉറങ്ങാൻ സാധിക്കണില്ല അല്ലേ. എന്തപ്പോ ദുനിയാവിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട് പലപ്പോഴും, എന്തൊക്കെ നമുക്ക് ദുനിയാവിലുണ്ട്, എന്നിട്ടോ ഉച്ചക്ക് ഒരു അരക്കപ്പ ചോറ് അല്ലേ, രാത്രി രണ്ടേ രണ്ട് ചപ്പാത്തി കൂടാൻ പാടില്ല. ഈ ചോറിൽക്ക് ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പിന്നെ കടുക് ഇതൊക്കെ ഇട്ടിട്ട് തൂമിക്കാന്ന് പറഞ്ഞ ഞങ്ങളൊക്കെ നാട്ടില് അല്ലേ, ആ കടുക് വെറുക്കുക എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അവർക്ക് എണ്ണ കലർന്ന സംഗതി അതൊന്നും ഇല്ലാതെ പപ്പടം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ചുട്ടു കൂട്ടിക്കോളി അല്ലേ. നിർദ്ദേശം ഇവന്റെ കയ്യിലാണെങ്കിലോ ഒരു കപ്പ് പോയിട്ട് 10,000 കപ്പ് ചോറ് തിന്നണമെങ്കിൽ സംവിധാനം ഉണ്ട്. എന്ത് കാര്യം, ദുനിയാവ് അങ്ങനെയാണ്. അപ്പൊ ദുനിയാവ് കഴിഞ്ഞു ഒരാൾക്ക് ഒരു കുഴപ്പമില്ല, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, അയാൾ ഓൾറെഡി പെർഫെക്റ്റ് എന്ന് ഒരാളെ പറ്റി പറയാന്ന് വെച്ചാൽ തന്നെ ആ പറയുന്ന ആളും ടെൻഷൻ ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നേക്കും അതാ മരണം അല്ലേ. ഞാൻ മരിക്കൂലാന്നുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടോ ദുനിയാവ് ജീവിക്കുമ്പോഴല്ലോ, അതാണ് ആദ്യം തന്നെ മലക്കെന്ന് പറഞ്ഞത് അയ്യവലോപതാത്തൂലോപതാ. അപ്പൊ ശരിക്കും സ്വസ്ഥതയുടെ വീട് എവിടെയാ, സ്വർഗത്തിലാ. ഭൂമിയിൽ സ്വസ്ഥതല്ല, സമാധാനല്ല, കാരണം എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാലും എപ്പോഴാണ് ആ ഒരു അംഗബോധമില്ലാതെ എന്നിലേക്ക് മരണം കടന്നു വരിക എന്ന് ബേജാറില്ലാതെ ഈ ലോകത്ത് ഏത് മനുഷ്യനാണ് ജീവിക്കാൻ സാധിക്കുക, സാധിക്കില്ല. അതേസമയത്ത് സ്വർഗത്തിനെത്തിപ്പെട്ട ഒരാൾക്ക് ഇനി മരിക്കുമെന്ന് ബേജാറാകാനില്ല. അതേപോലെ ഭൂമിയിൽ ജീവിക്കുമ്പോ ചിലപ്പോ നമുക്ക് പടച്ചോലയപ്പെടുന്ന് വിറ്റു പോകേണ്ട ഒരവസ്ഥ വരുമെന്ന് ചിന്തിക്കേണ്ടി വരും. ഒന്നുകിൽ ആ സ്ഥലം ശരിയില്ല, അല്ലെങ്കിൽ കടം വീട്ടാൻ അത് വിറ്റേ പറ്റൂ എന്ന അവസ്ഥ ഉണ്ടാകും. എന്നാ സ്വർഗത്തിലെത്തിപ്പെട്ട് അള്ളാഹുത്താൻ നല്ല മനസ്സിനിണങ്ങിയ സ്ഥലം തന്നാൽ അത് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരില്ല. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ അവസരമുണ്ടാകും, ഒരിക്കലും തന്നെ രോഗം വരില്ല. നാ ദുനിയാവിന് ഇതൊക്കെ നമുക്ക് പ്രതികൂല ഘടകങ്ങളാണ്. എല്ലാ സംവിധാനം ഉണ്ടായാലും രോഗം വന്നാൽ കോടികളുടെ വരുമാനം ഓരോ ദിവസവുമുള്ള എത്ര മുതലാളിമാര് ആശുപത്രി കിടക്കയിൽ ഇപ്പോഴും അതാ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടെ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്രയിന്റെ ലോകത്ത് നമ്മൾ കാണുകയല്ലേ, നമ്മൾ മനസ്സിലാക്കുകയല്ലേ. അത് മനസ്സിലാക്കിയിട്ടും ഈ ദുനിയാവിന്റെ താൽക്കാലിക സുഖത്തിന്റെ പിന്നാലെ പരലോകത്തെ വിസ്മരിച്ചുകൊണ്ട് നടക്കുന്നത് ബുദ്ധിശൂന്യതയല്ലേ എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക്, സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടുമ്പോ ആ എത്തിപ്പെടുന്ന മനുഷ്യന് ഭൗതികമായി തടസ്സങ്ങളൊന്നുമില്ല. എൻജോയ് ചെയ്യുന്നതിന് തടസ്സമായിട്ടുള്ള ഒരു സംഗതി എന്റെ ശരീരത്തിൽ തന്നെ ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട നിസ്സലാലക്ഷമ തങ്ങൾ പറഞ്ഞു, മാതൃ ജബുള്ളാഹുന്റെ നിവേദനം ചെയ്യുന്ന ഹദീസ്, യദുഖുലു അഹ്ലുൽ ജന്നത്തി അൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ കടക്കുന്നത് ജുർദൻ മുർദൻ, ശരീരത്തിലൊന്നും മുടിയില്ലാതെ, അതേപോലെ തന്നെ മുഖത്ത് താടി വീശ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അനാവശ്യമായ സാധനങ്ങളൊന്നും ഇല്ലാതെ, മുഖഹലീന, നല്ല തുറുമയിട്ട്, നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട്, അതേപോലെ തന്നെ നല്ല സുന്ദരികളായിട്ട് സ്വർഗത്തിലേക്ക് കടക്കും. എങ്ങനെ, അബിനസലാസീൻ, 30 വയസ്സിന്റെ പ്രായം, ഔ സലാസിമ സലാസീന, അല്ലെങ്കിൽ 33. ചരിത്രത്തിലുണ്ട് അഭിപ്രായമുണ്ട്, കൂടുതലും റിപ്പോർട്ടുകൾ വന്നിട്ടുള്ള 33 എന്നാണ്. 33 വയസ്സ് പ്രായമുള്ള ആളുകളായിട്ടാണ് ആണുങ്ങളും പെണ്ണുങ്ങളും അവർക്ക് എത്തുന്നത് സ്വർഗത്തിൽ എത്തുന്നത്. അവർക്ക് എത്തുന്ന സമയത്ത് ഒരു രോമം ഒന്നുമില്ലാതെ, അവിടെയാണ് ഈ രോമൊന്നുമില്ലാതെ ആണുങ്ങൾ നടക്കേണ്ടത്. ശരി, അത് നമ്മൾ ഇവിടുന്ന് തന്നെ, ഇനിയിപ്പോ അവർക്ക് എത്തുമ്പോൾ മറന്നുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് തന്നെ ചേരണ്ടേന്ന് അല്ലേ. ഒന്ന് ആലോചിച്ചൊക്കെ, പുരുഷന്മാരും മീശയും താടിയൊക്കെ വടിച്ചിട്ട് ഒരു മട്ടല്ലാതെ നടക്കുന്നത് മോശല്ലേ. ഒരു ചെറിയ താടിയെങ്കിലും വെച്ച് നടന്ന അത് പൗരുഷത്തിന്റെ ലക്ഷണമല്ലേ. ഞാനൊരാളാണെന്ന് പറയാൻ, ഒരാളാണെന്ന് പറയാനുള്ള വകുപ്പ് അത് ഉണ്ടാക്കണം നമ്മള്. അപ്പൊ സ്വർഗത്തിലെത്തിയ ഈ വേസ്റ്റ് സാധനങ്ങളൊന്നും വേണ്ട, അവിടെ പൂർണ്ണ പവറോടുകൂടെ സൗന്ദര്യത്തോടുകൂടെ ജീവിക്കാൻ ആർക്കും പറ്റുന്ന സൗന്ദര്യം ഉണ്ടാക്കാൻ പറ്റിയ സംവിധാനം. 33 നിഗമിലാണ്, നിറവിലാണ് എല്ലാവരും ഉണ്ടാകുക. ഇവിടൊക്കെ ആണെങ്കിൽ ഒരു 85-90 വയസ്സൊക്കെ ആയാൽ പിന്നെ എന്തിനാ പറ്റും, ഒന്നിനും പറ്റൂല. ആ സമയത്ത് ഈ 90 വയസ്സുള്ളവർ അവിടെ കൃത്യമായ 33 വയസ്സിൽ എന്നും 33,
അതുകൊണ്ടല്ലേ ഹബീബ് റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരു ഉമ്മാമ വന്നിട്ട് പറഞ്ഞില്ലേ ഒരിക്കൽ, റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ സത്യമായിട്ടുള്ള ചില തമാശകൾ പറയും ചിലപ്പോ. ആ സത്യമായിട്ടുള്ള തമാശകൾ, ആ തമാശകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു തമാശയായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാ, ഒരു ഉമ്മാമ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, അള്ളാഹിന്റെ ഹബീബെ ഞാൻ സ്വർഗത്ത് കടക്കാൻ ദ്വാരക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ സ്വർഗത്ത് കടക്കാൻ ദ്വാരക്കണം എന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിപ്പോ എന്താ കള്ളാരൊന്നും സ്വർഗത്ത് കടക്കൂല, തള്ളാരൊന്നും സ്വർഗത്ത് കിടക്കില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ ഹബീബ് ആ പറഞ്ഞത് സംഗതി സത്യാണ്. പക്ഷെ ഉമ്മാമാക്ക് ബേജാറായി, തള്ളാര് സ്വർഗത്ത് കിടക്കൂല എന്ന് പറഞ്ഞപ്പോ അങ്ങനെ അവര് വല്ലാത്ത ബേജാറിലെങ്കിലും മാറിയപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹിന്റെ ഹബീബെ എന്തായാലും നിങ്ങൾ ആ തള്ളയുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞത് അതിന് വല്ലാത്ത വിഷമുണ്ടാക്കിയിട്ടുണ്ടാവും, ഇരിക്കേണ്ട എടുക്കാത്തപ്പോ ബേജാറായി. അപ്പൊ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ മാ ഖുൽതു ഇല്ലാ ഹഖ, ഞാൻ സത്യം പറഞ്ഞിട്ടുള്ളൂ, ഈ കോലത്തിൽ അത് സ്വർഗത്ത് കണ്ട ആർക്കതിനെ വേണ്ട, അതുകൊണ്ട് അതില്ലാതെ പറഞ്ഞത് സ്വർഗത്ത് കടത്തുമ്പോ ഒരു 33 പവറിലേ ആ തള്ളയും വരുള്ളൂ. എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണ് സ്വർഗത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന അവസ്ഥയില്ല. അതേപോലെ തന്നെ എവിടെയെങ്കിലും മോശമാകുന്ന സംവിധാനങ്ങൾ ശാരീരിക പ്രകൃതിയിലില്ല. എല്ലാം അനുകൂല സാഹചര്യങ്ങൾ. പ്രിയമുള്ള സഹോദരന്മാരെ, ഓരോരുത്തർക്ക് എത്രയാ കൊടുക്കണം എന്ന അവസാന സ്വർഗത്തിന്, ഏറ്റവും അവസാനം സ്വർഗത്ത് കിടക്കാൻ പോണ മനുഷ്യന്റെ കഥ സദാ ഹദീസിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട മുഗീറത്ത് ബിൻ ശുഅബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അതാ പറയുന്നു, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം, അന്ന മൂസ അലൈഹിസ്സലാം ഖാല, മൂസ നബി അലൈഹിസ്സലാം അതാ പറയുന്നു, പഠിച്ചവനെ ഐ റബ്ബി, അല്ലാ എന്റെ അള്ളാഹുവേ, എവിടെയാണ് അയ്യു അഹ്ലിൽ ജന്നത്തി അദിന മൻസില, സ്വർഗത്തിൽ ആർക്കാണ് ഏറ്റവും കുറഞ്ഞ സ്ഥാനമുള്ളത്, ചെറിയ സ്ഥാനം സ്വർഗത്തിൽ ആർക്കാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, റജുലുൻ, ഒരാളാണ് ഏറ്റവും ചെറിയ സ്ഥാനത്തുള്ള ആള് സ്വർഗത്തിൽ, യജീഉ ബഅദമാ യദ്ഖുലു അഹ്ലുൽ ജന്ന, സ്വർഗത്തിൽ പോകേണ്ട ആൾക്കാരൊക്കെ സ്വർഗത്തിലെത്തി ലാസ്റ്റ് വരാനുള്ളത് ഇയാളാ. ലാസ്റ്റ് വസ്തുവായ പിന്നെ വസ്തു ചോദിച്ചാൽ പറ്റുമോ? അപ്പൊ അവസാനം വരാനുള്ളത് ഇയാളാണ്. ആ അവസാനം വരാനുള്ള ആള് വരുമ്പോ ഫയുഖാലു, അയാളോട് പറയപ്പെടും, ഉദുഖുലിൽ ജന്ന, ഈ സ്വർഗത്തേക്ക് കടന്നോൻ. ഇപ്പൊ രാജ്യ നരകത്തിലൊക്കെ പോയിട്ട് വരിക, അത് അതീതിലുണ്ട്. അള്ളാഹു തന്നെ കാത്തിരിച്ചുകുമാറാവട്ടെ. ചില മനുഷ്യന്മാര് തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് തൗബ ചെയ്ത് പൊറപ്പിച്ചില്ലെങ്കിൽ ഈമാൻ ഉണ്ടാവുകയും ചെയ്താല് അവരൊക്കെ നരകത്തിൽ ആദ്യം പോകുക, റിമാൻഡ് കാലാവധി തീരോളം. ആ റിമാൻഡ് കാലാവധി തീരുന്നതിന് എടുക്കേണ്ട ജാമ്യത്തിൽ എടുക്കാൻ ആര് വരും? ചിലപ്പോ ചിലര് വരും. അസ്ലമുള്ളക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത്, അതേപോലെ തന്നെ മഹാന്മാരുടെ ശുപാർശ, റമദാനിന്റെ ശുപാർശ, ഖുർആനിന്റെ ശുപാർശ, അങ്ങനെ തുടങ്ങിയിട്ട് പലതിന്റെയും ശുപാർശകൾ, അജറുൽ അസ്വദിന്റെ ശുപാർശ, നമ്മൾ സുജൂദ് ചെയ്ത സ്ഥലത്തിന്റെ ശുപാർശ, ഇങ്ങനെ റക്കമന്റിന്റെ ഘോഷയാത്ര തന്നെ ആ നരകത്തിൽ കടന്ന മനുഷ്യന്മാരെ രക്ഷിക്കാൻ വേണ്ടി നടക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ അതിനൊന്നും ആരെയും കോണ്ടാക്ട് ഇല്ലാത്തൊരു ചങ്ങായി, സംഗതി അടിസ്ഥാന ഈമാനുണ്ട്, മെമ്പർഷിപ്പ് മാത്രം എടുത്തിട്ടാണ് പോയതാ, വർക്കിനൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു ചെങ്ങായി, അവൻ ആരായിട്ടും കോണ്ടാക്ട് ഇല്ല. റസൂലിന്റെ ശുപാർശയിലും പെട്ടില്ല, ഔലിയാക്കളുടെ ശുപാർശയിലും പെട്ടില്ല, ഉലമാന്റെ ശുപാർശയിൽ അവൻ പെട്ടില്ല. അതേപോലെ തന്നെ ഹജറുൽ അസ്വദിന്റെ ശുപാർശയിൽ പെട്ടില്ല, ഖുർആനിന്റെ ശുപാർശയിൽ പെട്ടില്ല, ഒന്നിന്റെ ശുപാർശയിലും പെട്ടില്ല. അവസാന മോനെ ജാമ്യത്തിൽ എടുക്കാൻ ആരുമില്ല. അങ്ങനത്തെ മനുഷ്യന്മാർക്ക് വേണ്ടി യജമാനനായ റബ്ബിന്റെ ഏറ്റവും വലിയൊരു ഔട്ട് പാസ് നടക്കും ലാസ്റ്റ്. ആ ഔട്ട് പാസിൽ യജമാനനായ റബ്ബ് പ്രഖ്യാപിക്കും, അമ്പിയാക്കൾ ശുപാർശ ചെയ്തു, ഔലിയാക്കൾ ശുപാർശ ചെയ്തു, സാലിഹീങ്ങൾ ശുപാർശ ചെയ്തു, ശുപാർശക്കാരൊക്കെ ശുപാർശ ചെയ്തു, ഇനി യജമാനനായ റബ്ബിന്റെ ഊഴം മാത്രമേ ബാക്കിയുള്ളൂ. എന്നിട്ട് നരകത്തു നിന്നുള്ള സുബ്ഹാനഹു വതആല ഒരൊറ്റ രക്ഷിക്കൽ രക്ഷിക്കും കുറെ ആളുകളെ. ആ രക്ഷിക്കുന്ന കൂട്ടത്തിൽ ഈമാനിന്റെ കണിക എവിടെങ്കിലും വെണ്ണീറിന്റെ ഇടയ്ക്കുള്ള തീക്കനലിന്റെ അവസ്ഥ പോലെ ഈമാനിന്റെ ചെറിയൊരു വശം മനസ്സിന്റെ ഏതെങ്കിലും കോണിലുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ അതിന് രക്ഷപ്പെടും. അതിൽ നിന്ന് രക്ഷപ്പെട്ട നരകത്തിന് കരിക്കത്തെ കിടന്ന ചെങ്ങന്മാരല്ലേ? ചെങ്ങന്മാർ അവിടെ നിന്ന് എടുത്തിട്ട് എന്തെങ്കിലും മാവുൽ ഹയാത്ത് എന്ന് പറഞ്ഞ വേറെ കിണറിലെ മുക്കിയെടുക്കും. ആ കിണറിലെ മുക്കിയെടുക്കുമ്പോ കുറച്ചൊക്കെ ഉഷാറാവും, എന്നാലും വേണ്ടതായിട്ടില്ല. ഓ ഇങ്ങനെ ഈ കറുപ്പന്മാരായിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഓരോന്നും ഉഷാറാകണം. വീണ്ടും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ശുദ്ധി ചെയ്ത് ഇവരെ എടുക്കും. ആ ശുദ്ധി ചെയ്തെടുത്തതിന് ശേഷം ഉള്ള കൂട്ടത്തിലെ അവസ്ഥ അനുസരിച്ചുകൊണ്ട് പ്രയോറിറ്റി കൊടുത്ത് ഓരോരുത്തരെ സ്വർഗത്തേക്ക് വിടും. എന്നിട്ട് ഈ കൂട്ടത്തിന്റെ അവസാനം പോണ മനുഷ്യൻ, ആ മനുഷ്യനോട് അള്ളാന്റെ ഭാഗത്ത് നിന്ന് പറയപ്പെടും, ഉദുഖുലിൽ ജന്ന, സ്വർഗത്തേക്ക് പോയിക്കോൻ. സ്വർഗത്തേക്ക് പോയിക്കോന്ന് പറയുമ്പോ മെക്കൂലു, അയാൾ പറയും കൈഫ അദുഖുലു,
وقد نزل الناس منازلهم واخذوا اخذاتهم لعلي اوڑک പോകാനാ ഞാൻ ഇഷ കഴിഞ്ഞിട്ടല്ലേ വന്നിങ്ങള് അതിനകത്ത് സുബൈക്ക് വന്ന ആൾക്കാർ അവിടെയുള്ള സ്ഥലം മൊത്തം മുക്കിയിട്ടുണ്ടാവില്ലേ സ്വർഗത്തിലെത്തിയവരൊക്കെ കിട്ടിയ സ്ഥലം പോലെടുത്തിട്ടുണ്ടാവില്ലേ ഇനി ഞാൻ പോയിട്ട് എനിക്ക് അവിടെ എന്ത് കിട്ടാനാ ഒരു പായ വിരിച്ച് കിടക്കാനുള്ള സ്ഥലം കിട്ടണ്ടേ എന്ന അർത്ഥത്തിൽ റബ്ബിനോട് ചോദിക്കും കാരണം ഇനി സ്വർഗത്തിൽ സ്ഥലം ഉണ്ടാവില്ല കാരണം ഇയാൾ നരകത്തിന് റിമാൻഡ് കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് വരല്ലേ അതുകൊണ്ട് അയാൾ പറയാണ് കൈഫാദ് കുലു ഞാനിങ്ങനെ അള്ളാഹുവെ സ്വർഗത്ത് കടക്കുക വഖദി നസലന്നാസു മനാസിലഹും ജനങ്ങളൊക്കെ ഓൽക്ക് പ്രവേശിക്കാനുള്ള സ്ഥലങ്ങളിൽ ഇരുന്നു കഴിഞ്ഞു വാഹദു വാഹദാത്തിയും എടുക്കാവുന്ന അത്ര അവരൊക്കെ എടുത്തു കഴിഞ്ഞു ഇനി സ്വർഗത്തിൽ ഒരു സ്ഥലവും ബാക്കി ഉണ്ടാവില്ല എനിക്കൊരു പായ വിരിച്ച് കിടക്കാനുള്ള സ്ഥലങ്ങളെ ഉണ്ടാകാൻ സാധ്യതല്ല എന്ന് പറയും അപ്പൊ അയാളോട് പറയപ്പെടും തറുള്ളക്ക മിനൽ ജന്നത്തി മാ കാനലി മലിക്കും ദുനിയാവിലെ ഏറ്റവും വലിയൊരു രാജാവ് ആ രാജാവിന്റെ ഭൂപ്രകൃതി എത്രത്തോളം അയാളുടെ സ്വന്തമായിട്ടുണ്ടാകുമോ അത്രയും നിനക്ക് കിട്ടിയാൽ നിനക്ക് തൃപ്തിയാകുമോ.